ഒരു കുട്ടിയുമായി തൻ്റെ വണ്ടി വലിച്ചുകൊണ്ട് ഓടിയ ഒരു കുതിരയുടെ കഥയുണ്ട്. ആ ചെറുബാലകൻ നിലവിളിക്കുവാൻ തുടങ്ങി. കുതിര തൻ്റെ പുറകിൽ കെട്ടിയിരുന്ന വാഗണുമായി നിയന്ത്രണമില്ലാതെ ഓടുവാൻ തുടങ്ങി. ആരെങ്കിലും നിയന്ത്രിച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം അവസാനിക്കുകയാണ്. ഭ്രാന്തനായ കുതിര വേഗത കൂട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഉടനെ ഒരു യൗവനക്കാരൻ തൻ്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് കുതിരവണ്ടിയിൽ ചാടിക്കയറി ജീവൻ പണയം വെച്ച് കുതിരയെ നിയന്ത്രണ വിധേയമാക്കി. എല്ലാവരും ആ യൗവനക്കാരനെ അഭിനന്ദിച്ചു. രക്ഷപ്പെടുത്തിയ ആ യൗവനക്കാരൻ ഒരു ജഡ്ജിയായിത്തീർന്നു. രക്ഷപ്പെട്ട ആ ബാലകൻ വളർന്ന് ഒരു ക്രിമിനൽ ആയിത്തീർന്നു. ഒരിക്കൽ താൻ ചെയ്ത കുറ്റത്തിന് ശിക്ഷാവിധി കേൾക്കുവാൻ ആ വ്യക്തി കോടതിയിൽ വന്നു. ജഡ്ജിയുടെ കസേരയിൽ ഇരിക്കുന്നത് തൻ്റെ ചെറുപ്പത്തിൽ ആ ഭ്രാന്തൻ കുതിരയുടെ കയ്യിൽ നിന്നും രക്ഷിച്ച ആ യൗവനക്കാരനാണ്. തെറ്റ് ചെയ്തവൻ അപേക്ഷിച്ചു, അങ്ങ് എന്നെ ഓർക്കുന്നില്ലേ? അങ്ങാണ് എന്നെ അന്ന് രക്ഷപ്പെടുത്തിയത്. അന്ന് രക്ഷപ്പെടുത്തിയതുപോലെ എന്നെ ഇന്നും അങ്ങ് സഹായിക്കണം. ആ ചെറിയ ബാലനായി എന്നെ സ്വീകരിക്കണം. ആ ജഡ്ജി ഇങ്ങനെ പറഞ്ഞു, അന്ന് ഞാൻ നിന്റെ രക്ഷകനായിരുന്നു, ഇന്ന് ഞാൻ നിന്റെ ന്യായാധിപതിയാണ്. അന്ന് ഞാൻ നിന്നെ രക്ഷിച്ചു, ഇന്ന് എനിക്ക് നിന്നെ ന്യായം വിധിച്ചേ മതിയാകൂ. നീ ആ പഴയ ബാലൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ എൻ്റെ കർത്തവ്യത്തിന് മാറ്റം വന്നു. ഇതുപോലുള്ള ഒരു കാര്യം മനുഷ്യർക്കെല്ലാവർക്കും സംഭവിക്കുവാൻ പോകുകയാണ്. അനുദിനം ഓർക്കേണ്ടിയ ഒരു സന്ദേശമാണത്. യേശു ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചപ്പോൾ യേശു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു. യേശു വന്നതും ജീവിച്ചതും പ്രവർത്തിച്ചതും ശുശ്രൂഷിച്ചതും പഠിപ്പിച്ചതും ക്രൂശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതുമെല്ലാം നമ്മെ പാപത്തിൽ നിന്നും രക്ഷിക്കുവാനാണ്. യേശു ഇന്നും നമ്മെ രക്ഷിക്കുവാൻ ജീവിക്കുന്ന രക്ഷകനാണ്. എന്നാൽ യേശു ഒരു ന്യായാധിപതിയായി ഈ ഭൂമിയിൽ രണ്ടാമതും വരുവാൻ സമയമായി. ലോക സംഭവങ്ങളെല്ലാം വിളംബരം ചെയ്യുന്നത് യേശു വീണ്ടും വരുന്നു എന്ന ആ സത്യമാണ്. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും ഭൂമിയിലെ മാറ്റങ്ങളും അസ്ഥിരതകളും വിശ്വാസത്യാഗവും വിളിച്ചറിയിക്കുന്നത് യേശുവിൻ്റെ വരവ് വാതിൽക്കൽ ആയിരിക്കുന്നു എന്നാണ്. ലോകത്തിലെ സകലരും ആ വരവിൽ തങ്ങളുടെ പ്രവൃത്തികൾക്ക് ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടതായി വരും. ദൈവത്തിൻ്റെ നിത്യമായ വെള്ളസിംഹാസനത്തിന് മുൻപിൽ നാം വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് നമ്മെ ന്യായം വിധിക്കുന്നത് ഒരിക്കൽ രക്ഷകനായി ഈ ഭൂമിയിൽ വന്ന് നമുക്കായി മരിച്ച യേശുവാണ്. എന്നാൽ ഇപ്പോൾ രക്ഷകനായ യേശുവിൻ്റെ സഹായഹസ്തങ്ങൾ നമുക്ക് നേരെ നീട്ടുന്നു. പാപത്തിൻ്റെ ചെളിയിൽ മുങ്ങിത്താഴുന്നവർക്ക് ആ കരങ്ങളിൽ പിടിക്കാം. ദിശയില്ലാതെ നമ്മെ വഹിച്ചുകൊണ്ട് പോകുന്ന പിശാചിൻ്റെ കരങ്ങളിൽ നിന്നും വിടുവിക്കുവാൻ ആ യേശുവിന് കഴിയും. അത്രയ്ക്കും ശക്തമാണ് യേശുവിൻ്റെ സ്നേഹം. ചേർത്ത് പിടിച്ച് മാറോടണയ്ക്കുന്ന ആ സ്നേഹം ഇന്ന് നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നുവെന്ന് ഈ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നതുപോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെപ്പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബദ്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം.